ആരെയും കൊല്ലാൻ മടിയില്ലാത്ത ഞൊടിയിടയ്ക്കുള്ളിൽ സർവനാശം വിതയ്ക്കുന്ന റോബോട്ടുകൾ മനുഷ്യനായാൽ നിയന്ത്രിക്കാൻ കഴിയാത്തതും മനുഷ്യന്റെ നിർദ്ദേശങ്ങൾക്ക് ചെവി കൊടുക്കാത്തതുമായ റോബോട്ടുകളെ യുദ്ധക്കളത്തിലിറക്കാൻ അമേരിക്കയ്ക്ക് നീക്കമുണ്ടായിരുന്നു ടെർമിനേറ്ററും റോബോകോവും എന്തിനേറെ പറയുന്നു തമിഴിലെ യന്തിരനും കണ്ടിറങ്ങിയപ്പോൾ ഇതൊന്നും നടക്കാൻ പോകുന്ന കാര്യമല്ല എന്ന് മനസ്സിൽ പറയാത്തവരായി ആരും ഉണ്ടാകില്ല എന്നാൽ ലോകത്തെ ആകെ ഞെട്ടിച്ചുകൊണ്ടാണ് കില്ലർ റോബോട്ടുകളെന്ന ആശയം അമേരിക്ക ചർച്ചയ്ക്ക് വെച്ചത് എന്നാൽ മുഴുവൻ ലോകത്തിൻ്റെയും ഭാഗ്യമെന്ന് പറയട്ടെ റോബോട്ടുകളിൽ ഏറ്റവും അപകടകാരികളായ കില്ലർ റോബോട്ടുകളെ കുറ്റവാളികൾക്കെതിരെ പോലീസിൽ ഉപയോഗിക്കാൻ അനുമതി നൽകുമെന്ന നയം പിൻവലിച്ച് യു എസിലെ സാൻ ഫ്രാൻസിസ്കോ ഭരണകൂടം മാരക നിർമ്മിത ബുദ്ധി അഥവാ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആയുധങ്ങളായ ഇവയുടെ ഉപയോഗത്തിനെതിരെ വ്യാപക പ്രതിഷേധങ്ങൾ ഉയർന്ന പശ്ചാത്തലത്തിലാണ് തീരുമാനം കഴിഞ്ഞയാഴ്ച അംഗീകരിച്ച നയം പിൻവലിക്കാൻ സാൻ ഫ്രാൻസിസ്കോ ഭരണകൂടം വോട്ടെടുപ്പ് നടത്തുകയായിരുന്നു ഇതോടെ കില്ലർ റോബോട്ടുകളെ പോലീസിൽ ഉപയോഗിക്കേണ്ട എന്ന് നഗരത്തിലെ ബോർഡ് ഓഫ് സൂപ്പർവൈസേഴ്സ് തീരുമാനമെടുത്തു എന്നാൽ സങ്കീർണമായ പരിമിത കേസുകളിൽ അവ ഉപയോഗിക്കണോ എന്ന് തീരുമാനിക്കാൻ ഒരു കമ്മിറ്റിയെ ചുമതലപ്പെടുത്തി അപകടകരമായ സന്ദർഭങ്ങളിൽ സ്ഫോടക വസ്തുക്കളടക്കം ഘടിപ്പിച്ച റോബോട്ടുകളെ വിന്യസിക്കാനും മറ്റു വഴികളില്ലെങ്കിൽ അവ ഉപയോഗിച്ച് കുറ്റവാളികളെ കൊല്ലാനുമാണ് സാൻ ഫ്രാൻസിസ്കോ പോലീസിന് അടുത്തിടെ അനുമതി നൽകിയിരുന്നത് ബദൽ മാർഗ്ഗങ്ങളെല്ലാം പരാജയപ്പെട്ടാൽ മാത്രമേ കില്ലർ റോബോട്ടുകളെ അവലംബിക്കാവൂ എന്നതുൾപ്പെടെയുള്ള നിബന്ധനകളോട് കൂടിയ ബിൽ സാൻ ഫ്രാൻസിസ്കോ പാസാക്കിയായിരുന്നു ഇത്തരം റോബോട്ടുകളെ നിലവിൽ സേനയിൽ ഉപയോഗിക്കുന്നില്ലെങ്കിൽ ഇതേ മാതൃകയിലെ പതിനേഴ് റോബോട്ടുകൾ പോലീസിന്റെ കൈവശമുണ്ട് അന്തിമ അനുമതി ലഭിച്ചാൽ ഇവയെ ഭാവിയിൽ വിന്യസിക്കുമെന്ന് പോലീസ് അറിയിച്ചിരുന്നു ജീവന ഭീഷണിയായ അതിതീവ്രമായ ഘട്ടത്തിലെത്തുമ്പോൾ മാത്രമേ ഇവയെ ഭാവിയിൽ ഉപയോഗിക്കൂ എന്നും പോലീസ് വ്യക്തമാക്കിയിരുന്നു അതേസമയം സയൻസ് ഫിക്ഷൻ കഥകളിലെ സാങ്കൽപിക കഥാപാത്രങ്ങളായ മനുഷ്യരൂപത്തിലുള്ള സ്വയം തീരുമാനമെടുക്കുന്ന ഭീകരൻ റോബോട്ടുകളല്ല ഇവർ എന്ന് കില്ലർ റോബോട്ടുകൾ മറ്റു തരത്തിലുള്ളതാണെന്നും പോലീസ് വ്യക്തമാക്കുന്നു മനുഷ്യ ഇടപെടൽ ഇല്ലാതെയോ അല്ലെങ്കിൽ വിദൂര നിയന്ത്രണത്തിലൂടെയോ ലക്ഷ്യങ്ങൾ തിരഞ്ഞുപിടിച്ച് ആക്രമിക്കാൻ ശേഷിയുള്ള മാരക ഓട്ടോണോമസ് ആയുധങ്ങളായാണ് ഇവയെ ഉപയോഗിക്കാൻ പോകുന്നത് ഇവ മനുഷ്യന്റെ നിയന്ത്രണത്തോടെയാണ് പ്രവർത്തിക്കുന്നത് നേരത്തെ ഓക്ലാൻഡിലും പോലീസ് സ്റ്റേഷനിൽ കില്ലർ റോബോട്ടുകളെ ഉപയോഗിക്കണമെന്ന ആവശ്യം ഉയർന്നെങ്കിലും പ്രതിഷേധങ്ങൾ കണക്കിലെടുത്ത് നടപ്പിലാക്കാനായില്ല റോബോട്ടുകളിൽ ഷോർട്ട് ഗൺ ഘടിപ്പിക്കണമെന്നായിരുന്നു ഓക്ലാൻഡ് പോലീസിന്റെ ആവശ്യം ഇപ്പോഴത്തേക്ക് അവധിക്ക് വെച്ചെങ്കിലും സിനിമകളിൽ മാത്രം കണ്ടുപരിചയമുള്ള റോബോട്ടിക് വാർ യാഥാർത്ഥ്യമാക്കാനുള്ള സാധ്യത വർദ്ധിച്ചു വരികയാണ് ലോകത്തിന്റെ നിലനിൽപ്പിന് തന്നെ വെല്ലുവിളി ഉയർത്താൻ ശേഷിയുള്ള ഇത്തരം നീക്കങ്ങൾ ദക്ഷിണ കൊറിയ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞെന്ന വാർത്ത ഞെട്ടലോടെയാണ് ലോകം കേട്ടത് കഴിഞ്ഞ കുറേ വർഷങ്ങളായി സ്വയം പ്രവർത്തിക്കുന്ന യന്ത്രങ്ങളുടെ നിർമ്മാണവും ഉപയോഗവും സംബന്ധിച്ച് അന്താരാഷ്ട്ര തലത്തിൽ ചർച്ചകൾ നടക്കുന്നുണ്ട് ജനീവയിൽ നടന്ന യു എനിന്റെ കൺവെൻഷനിൽ ബഹുഭൂരിഭാഗം രാജ്യങ്ങളും കില്ലർ റോബോട്ടുകളെ എതിർത്തു എന്നാൽ ഇത്തരം ആയുധങ്ങൾ നിർമ്മിക്കുന്ന അമേരിക്കയും റഷ്യയും കില്ലർ റോബോട്ടുകളെ പിന്തുണയ്ക്കുകയാണ് ഉണ്ടായത് എതിർത്തും അനുകൂലിച്ചും അഭിപ്രായങ്ങൾ ഉയർന്നതോടെ കില്ലർ റോബോട്ടുകളുടെ കാര്യത്തിൽ വ്യക്തമായ തീരുമാനത്തിൽ എത്താനാകാതെ യോഗം പിരിയുകയും ചെയ്തു ടെർമിനേറ്റർ റോബോകോപ്പ് തുടങ്ങിയ സിനിമകളുടെ അമ്പരപ്പോടെ കണ്ടിരുന്ന റോബോട്ടുകൾ നിത്യജീവിതത്തിൽ എത്തുന്ന കാലം വിദൂരമല്ലെന്ന രീതിയിലാണ് കാര്യങ്ങളുടെ പോക്ക് ഇപ്പോൾ വികാരമോ വിചാരമോ ഇല്ലാത്ത യന്ത്രങ്ങൾ യുദ്ധത്തിനിറങ്ങുമ്പോൾ ഉണ്ടായേക്കാവുന്ന ഭവിഷ്യത്ത് മനുഷ്യന്റെ കണക്ക് കൂട്ടലുകൾക്കും അപ്പുറമാണെന്നതാണ് യാഥാർത്ഥ്യം യുദ്ധത്തിൽ റോബോട്ടുകളെ അണിനിരത്തുന്നതിനപ്പുറം അവയുടെ നിയന്ത്രണം മനുഷ്യന്റെ കയ്യിലല്ലാതെ വരുന്നിടത്താണ് പ്രശ്നം വരാൻ പോകുന്നത് റോബോട്ടുകൾക്ക് സ്വയം പ്രവർത്തിക്കാനുള്ള ശേഷി നൽകിയാൽ അവ നാശോന്മുഖമായ പ്രവർത്തനങ്ങൾ നടത്തില്ലെന്ന് പറയാൻ സാധിക്കില്ലെന്നാണ് ശാസ്ത്രജ്ഞർ പറയുന്നത് അങ്ങനെ സംഭവിച്ചാൽ അത് നിയന്ത്രിക്കാനാവില്ലെന്ന് ശാസ്ത്രലോകം മുന്നറിയിപ്പ് നൽകുന്നു അതായത് ഒരിക്കൽ റോബോട്ടുകൾക്ക് ഇത്തരം സ്വഭാവം ഉണ്ടായിക്കഴിഞ്ഞാൽ അതുവഴി ഉണ്ടാകുന്ന നശീകരണം തടയാൻ നിർമ്മിതാക്കൾക്ക് പോലും സാധിക്കില്ലെന്ന് ചുരുക്കം ജീവിതത്തെയും മരണത്തെയും വീർതിച്ച് കാണാനുള്ള കഴിവില്ലാത്ത കില്ലർ റോബോട്ടുകൾ യാഥാർത്ഥ്യമാകുമോ എന്ന ആശങ്കയിലാണ് ഇപ്പോൾ ലോകം മുഴുവൻ ഈ വാർത്ത നിങ്ങൾക്കിഷ്ടമായെങ്കിൽ കേരള കൗമുദി ന്യൂസ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളെ കമൻറ്റുകളായി അറിയിക്കുക